ഞാൻ ഉറക്കമായിരുന്നു. ഏട്ടാ നീ കൂട്ടുകാരികളൊക്കെ ഉണ്ട് നോക്കി. കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ നിന്റെ, എല്ലാരും കൂടെ എന്താ പരിപാടി? ഹോസ്റ്റലില് അലമ്പാണോ? പിന്നെ എന്റെ മോളും അവിടെ അലമ്പൊന്നും ഇല്ലല്ലോ അല്ലേ? ഒന്ന് പോവാട്ടോ, ഞാൻ അവനെ അലമ്പൊന്നും ഇല്ല. പിന്നെ ഏട്ടാ ഞാൻ ഇവരോട് പറഞ്ഞു ഏട്ടൻ നല്ലപോലെ പാടുന്ന്. ശരി, എന്നാ ചെയ്യാൻ പറ്റും? പക്ഷെ ഇവരാരും വിശ്വസിക്കുന്നില്ല ഏട്ടൻ ലൈവ് ആയിട്ട് ഒന്ന് പാടിക്കൊടുത്തെ. ഇപ്പോഴോ ലൈവായിട്ടൊക്കെ അത് വോയിസ് ചിലപ്പോ റെക്കോർഡ് ചെയ്ത് അയച്ചാ മതി, ഇത് കട്ട് ചെയ്തിട്ട് പാടേട്ടോ. ഞങ്ങളൊക്കെ പറയല്ലേ പാട് പാടി പാടാ. പാട് പാടുണ്ട് ഏട്ടാ, പാട്. എനിക്കൊന്ന് നമ്മള് ലൈവായിട്ട് ഇങ്ങനെ വീഡിയോ കോളിൽ പാടുമ്പോ ചിലപ്പോ ക്ലാരിറ്റി കുറവായിരിക്കും വോയിസിന്. മോളൂനും നിർബന്ധമാണോ ഞാൻ ഇപ്പൊ തന്നെ ലൈവായിട്ട് പാടണമെന്ന്? ഞാൻ ഒറ്റയ്ക്ക് വിളിക്കുമ്പോ പാടത്തുന്നാ പോരാ? ഒറ്റയ്ക്ക് വിളിക്കുമ്പോ അല്ല, എല്ലാരും കേൾക്കാലോ. ഇപ്പൊ ലൈവായിട്ട് ലേട്ടം പാട്. ലിറിക്കൊക്കെ നോക്കി നല്ല പാട്ട് പിന്നെ പാടിത്തന്നാ പോരെ? അങ്ങനെയാണെങ്കിൽ എനിക്ക് മെസ്സേജ് ചോദിച്ചാ പോരെ? ഇതിപ്പോ എല്ലാരും പാട്. എന്തായാലും പാറുവിന്റെ ഭാഗ്യ കേട്ടോ പാട്ടോട് നേട്ടന് കിട്ടിയേ. അവളുടെ ഭാഗ്യമാണ്. അമ്മ എന്റെ അമ്മ വിളിച്ചില്ലല്ലോ, എന്തായിട്ടൊന്ന് മിണ്ടാത്ത പാട്. ഹലോ, കാണാമെന്നെ? നല്ലപോലെ കാണാന്നേ. കേക്കാവോ? ക്ലിയർ ആണോ? കേക്കാന്നേ. ഏട്ടന് ഇഷ്ടമുണ്ടോ പടലിയെ വെച്ചിട്ട് പോട്ടോ? ഏട്ടന്റെ പാറൂട്ടി പറയുന്നില്ല പാട്, അല്ലെ കൂട്ടുകാരികളൊക്കെ കളിയാക്കും. ഏട്ടൻ പാട്. ആ പാടാം പാടാം. എന്നാ കൊക്കു കൊക്കു പാട്. ഏയ് അത് പഴയ പാട്ടല്ലേ, ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് പാട്ട് പാടാം. ക്ലിയർ ആണല്ലോ അല്ലേ? ആ പാടുന്നുണ്ടോ? ആ പാടാം. ഒരു മിനിറ്റ്, ഇപ്പൊ പാടും. ഞാൻ തമാശക്ക് വേണ്ടി എല്ലാരും ചുമ്മാ നോക്കിയപ്പോ ഭയങ്കര സീരിയസ് ആണ്, അപ്പൊ ചിരിപ്പിക്കാൻ വേണ്ടി പാടി. ഞാൻ നല്ലൊരു പാടും പറയാം. അപ്പൊ എനിക്കിത് വരെ പാടുന്ന പാട്ട് ആരും പാടിയതാ? അത് കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ പാടി പാടി. ആ കൂട്ടുകാരന്റെ പേരെന്താ? അരുൺ എന്ന പേരുള്ള കൂട്ടുകാരൻ. കുട്ടികളെ നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കവളെ, ഞാൻ അങ്ങനെ പാടിയതല്ല, ഞാൻ പാടും ഇതിലും നല്ലതായിട്ട്. മോളൂ